Turkish pancake and undakkunnathu pancake ennu paranjayana namukku nammude porotta de adhe style aanu enikku thoniyathu adhe oru taste okke aanu thonnathu appo pakshe namukku porotta undakkunna athrey budhimuttu onnum illa samayam onnum edukkunnilla korchu cheriya oru samayam kondu undakki edukkavunnathaanu porotta pole oru vaana oil onnum use cheyyunnilla veeshi adikkunnilla angathe oru parivaadiyilla pettanu enna undakki edukkavunnathaanu ee Turkish pancake appo namukku nokkam enginaanu idu undakkunne ennu മൈദ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് അല്പം വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം പൊറോട്ടയ്ക്ക് ആണെങ്കിൽ നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത് പക്ഷേ ഇവിടെ നമ്മളൊരു ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നത് നല്ല ചൂട് വേണ്ട ഒരു ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളത്തിലാണ് ഇത് മാവ് കുഴച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ മൈദ മാവ് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് ഒരു തുണി കൊണ്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞു ഇനി ആ ക്ലിംഗ് റാപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് അതൊന്ന് തൊട്ട് നോക്കാം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇനി നമുക്കത് വെച്ചിട്ട് നമ്മുടെ പാൻകേക്ക് ഉണ്ടാക്കി തുടങ്ങാം ഈ പാൻകേക്ക് ആക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുള്ള എഗ് തയ്യാറാക്കണം ആദ്യം തന്നെ ഒരു മുട്ട ഒഴിച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയില അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില ഇതുപോലെ ഒരുമിച്ച് വാങ്ങിച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു തുണിയിലോ എന്തെങ്കിലും ഇട്ട് അതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച ബോക്സിൽ ഇങ്ങനെ എയർ ടൈറ്റായിട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ആ മല്ലിയില യൂസ് ചെയ്യാവുന്നതാണ് ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു മാസം വരെ അത് ഒന്നും കേടാകാതെ നിൽക്കുന്നതാണ് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഡോവിന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതിനുള്ള ബോൾസ് തയ്യാറാക്കണം എനിക്കിവിടെ 5 ബോൾസാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് വലിയ ബോൾസ് തന്നെയാണിത് അതിനെ ഒന്ന് പരത്തി നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാം ഇത് പരത്തിയെടുക്കാൻ ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം പരത്തിയതിന് ശേഷം നമുക്ക് അതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ സെയിം പൊറോട്ടയ്ക്കൊക്കെ പരത്തുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണിത് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ചപ്പാത്തി റോളർ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് അധികം വലിപ്പമില്ലാതെയാണ് പരത്തിയെടുക്കുന്നത് ഇനി ഈ പരത്തി വെച്ചതിൻ്റെ മേലെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച എഗ് മിക്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ എഗ് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഡയറക്റ്റ് എടുത്തിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പരത്തിയെടുത്തതെല്ലാം ഇനി ഓരോന്നായിട്ട് ചൂടായ പാനിൽ വെച്ചൊന്ന് ചുട്ടെടുക്കാം രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് നല്ല അതിൻ്റെ ഒരു കളർ മാറി ഒരു ബ്രൗൺ കളറാവുന്നതുവരെ ചുട്ടെടുക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഒരു ആ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ സാധാരണ പൊറോട്ട പോലെ തന്നെ ഇരിക്കും അത് കാണാനപ്പോൾ ടേസ്റ്റും ഓൾമോസ്റ്റ് നമ്മുടെ പൊറോട്ട കഴിക്കുന്ന അതുപോലെ തന്നെയാണ് പക്ഷേ നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്ന ആ ഒരു അത്രയും സമയം എടുക്കുന്നില്ല ഇതുണ്ടാക്കാൻ ആ ഒരു ഡിഫറൻസ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതുണ്ടാക്കുന്ന സമയത്ത് രണ്ട് സൈഡും അല്പം എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് കറികളൊന്നും വേണമെന്നില്ല കറി ഇല്ലാതെയും കഴിക്കാൻ ടേസ്റ്റിയാണ് നമ്മുടെ ആ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു മുട്ടയുടെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും അപ്പം അങ്ങനെ വെറുതെ കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കുന്ന എന്തൊക്കെ കറികളാണോ അതൊക്കെ ഏത് വേണമെങ്കിലും കൂട്ടി കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു